തിളക്കമുള്ള പൂക്കൾക്കും ഭക്ഷ്യയോഗ്യമായ വിത്തുകൾക്കും പേരുകേട്ട ഒരു ജനപ്രിയവും ബഹുമുഖവുമായ ഒരു സസ്യമാണ് സൂര്യകാന്തി അല്ലെങ്കിൽ ഹെലിയാന്തസ് ആനസ്. ആസ്ട്രേസി അല്ലെങ്കിൽ സൂര്യകാന്തി കുടുംബത്തിൽപ്പെട്ട പൂച്ചെടി കുടുംബത്തിലെ ഹെലിയാന്തസ് ജനസിലെ ഒരു പൊതുവായ ഇനമാണ് സൂര്യകാന്തി. സൂര്യകാന്തി ചെടിയുടെ സാംസ്കാരിക മൂല്യം, ചരിത്രം, സവിശേഷത, വളപ്രയോഗം, കീടങ്ങളും രോഗങ്ങളും എന്നിവയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങൾ വിശദമായി അറിയാൻ വീഡിയോ മുഴുവനായും കാണുക. അതുകൂടാതെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും ലൈക്കായോ കമൻ്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടിയെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്നും ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗ്രീക്ക് പദത്തിൽ ഹീലിയോസ് എന്നത് സണ്ണും ആന്തോസ് എന്നത് പൂവുമാണ്. ഈ പദങ്ങളിൽ നിന്നാണ് സൂര്യകാന്തിക്ക് ഹെലിയാന്തസ് ആനസ് എന്ന ദ്വിതീയ നാമം കിട്ടിയത്. അന്നസ് എന്ന ഇനത്തിന്റെ പേര് ലാറ്റിൻ ഭാഷയിൽ വാർഷികം എന്നാണ്. ഇത് ഒരു വാർഷിക സസ്യം കൂടിയാണ്. നമ്മെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പ്രതിഭാസം കൂടി ഈ ചെടിക്കുണ്ട്, അതായത് ഹീലിയോട്രോപ്പിസം. ഇതിൻ്റെ പൂക്കൾ, അതായത് സൂര്യകാന്തി പൂക്കൾ, സൂര്യനെ ട്രാക്ക് ചെയ്യുന്നു എന്നാണ് പൊതുവായ തെറ്റിദ്ധാരണ. പ്രായപൂർത്തിയാകാത്ത പൂമൊട്ടുകൾ ഈ സ്വഭാവം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും വളർച്ചയെത്തിയ ഇതിൻ്റെ പൂക്കൾ ദിവസം മുഴുവനും കിഴക്ക് ദിശയിലേക്ക് തന്നെയാണ് വിരിഞ്ഞു നിൽക്കുന്നത്. ഈ പഴയ തെറ്റിദ്ധാരണ 1597 ഇംഗ്ലീഷ് സസ്യശാസ്ത്രജ്ഞനായ ജോൺ ജെറാൾഡ് ശാസ്ത്രീയമായി തെളിയിച്ചു. അദ്ദേഹം തന്റെ പ്രശസ്തമായ ഔഷധത്തോട്ടത്തിൽ സൂര്യകാന്തി ചെടികൾ നട്ടുവളർത്തി. അദ്ദേഹത്തിന്റെ നിരീക്ഷണത്തിൽ ഇതിന്റെ പൂക്കൾ സൂര്യനെ ട്രാക്ക് ചെയ്യുന്നില്ലെന്നും എന്നാൽ മൊട്ടുകൾ സൂര്യനെ ട്രാക്ക് ചെയ്യുന്നുണ്ടെന്നും കണ്ടെത്താൻ കഴിഞ്ഞു. പൂവ് പ്രായമാകുമ്പോൾ പൂവിന്റെ തണ്ടിന്റെ വളർച്ച നിലയ്ക്കുകയും പൂവ് വിടരുകയും ചെയ്യുമ്പോൾ ഹിപ്പോട്രോപ്പിസം നിലയ്ക്കുകയും പുഷ്പം ആ നിമിഷം മുതൽ കിഴക്കോട്ട് അഭിമുഖീകരിക്കുകയും ചെയ്യുന്നു. ഈ കിഴക്കോട്ടുള്ള ഓറിയന്റേഷൻ രാവിലെ ഇത് ദ്രുതഗതിയിലാകാൻ അനുവദിക്കുകയും ഇതിന്റെ ഫലമായി പരാഗണങ്ങളെ ആകർഷിക്കുകയും ചെയ്യും. 1979 എച്ച് വോഗൽ സൂര്യകാന്തി ചെടിയുടെ പൂക്കളുടെ മാതൃകയ്ക്ക് ഒരു ഫോർമുല നിർദ്ദേശിച്ചു. അതാണ് ഇന്ന് സൂര്യകാന്തി പൂക്കളുടെ കമ്പ്യൂട്ടർ നിർമ്മിത പ്രതിനിധാനം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മാതൃക. ഇതിന്റെ കൃത്യമായ നാറ്റീവ് ശ്രേണി നിർണ്ണയിക്കാൻ പ്രയാസമാണ്. പ്ലാന്റ് ഓഫ് ദ വേൾഡ് ഓൺലൈൻ അനുസരിച്ച് ഇത് ഇന്നത്തെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ അരിസോണ, കാലിഫോർണിയ, നെവാഡ എന്നിവിടങ്ങളിലും ഗൾഫ് തീരവും തെക്കുകിഴക്കും ഒഴികെ മെക്സിക്കോയുടെ എല്ലാ ഭാഗവും ഉണ്ട്. വലിയ വിശദാംശങ്ങളൊന്നും നൽകുന്നില്ലെങ്കിലും മിസറി ബൊട്ടാണിക്കൽ ഗാർഡൻ പ്ലാന്റ് ഫൈൻഡറും പടിഞ്ഞാറൻ യുണൈറ്റഡ് സ്റ്റേറ്റും കാനഡയുമാണ് ഇതിന്റെ ജന്മദേശമെന്ന് പറയുന്നു. ബയോട്ടോ ഓഫ് നോർത്ത് അമേരിക്ക പ്രോഗ്രാം പ്രസിദ്ധീകരിച്ച വിവരങ്ങൾ ഇതിനോട് ഏറെക്കുറെ യോജിക്കുന്നു. ഇതിന്റെ ആദ്യകാല ഉദാഹരണങ്ങൾ ടെന്നീസിലെ ഹേ സൈറ്റിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ഏകദേശം BC 2300 പഴക്കമുണ്ട്. കൂടാതെ BC 2100 മുൻപേ സാൻ ആൻഡ്രസിലെ ഒൾമെക് സൈറ്റിൽ ഇതിന്റെ മറ്റ് അവശിഷ്ടങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. 1510 ആദ്യകാല സ്പാനിഷ് പരിവേഷകർ അമേരിക്കയിൽ സൂര്യകാന്തിയെ കണ്ടെത്തുകയും അതിന്റെ വിത്തുകൾ യൂറോപ്പിലേക്ക് തിരികെ കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ കിഴക്കൻ അമേരിക്കയിൽ വളർത്തിയെടുത്ത 4 ചെടികളിൽ പ്രധാനപ്പെട്ട കാർഷിക വിളയായി ഇത് മാറി. അതിന്റെ പ്രധാന കാരണം സൂര്യകാന്തിയാണ് നിലവിൽ കർഷകർക്ക് സാമ്പത്തികമായി ലാഭം ഉണ്ടാക്കിയത്. സാധാരണ സൂര്യകാന്തി മിസിസിപ്പിയുടെ പടിഞ്ഞാറെ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളതാണ്. എന്നിരുന്നാലും അയോവ, മിനിസോട്ട, ടെക്സസ് എന്നിവിടങ്ങളിൽ ഒരു ദോഷകരമായ കളയായും പട്ടികയിൽപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു ചരക്ക് വിളകൾ വളർത്തുന്ന കർഷകർക്ക് കാട്ടു സൂര്യകാന്തി പലപ്പോഴും കളകളായി മാറാം. പ്രത്യേകിച്ച് മിഡ് വെസ്റ്റേൺ US ഈ കാട്ടിനങ്ങൾ പലപ്പോഴും ധാന്യങ്ങളും സോയാബീനും വളർത്തുന്ന വയലുകളിൽ കാണപ്പെടുന്നു. ഇത് മറ്റു സസ്യങ്ങളുടെ പരാഗണ ജീവികളെ ആകർഷിക്കുകയും മറ്റൊന്ന് ഇത് വളരുന്ന സ്ഥലങ്ങളിൽ പോഷകങ്ങളുടെ അളവ് കുറയ്ക്കാൻ കഴിയുന്ന ഫിനോളിക് സംയുക്തങ്ങൾ ഇത് ഉൽപ്പാദിപ്പിക്കുന്നതിനാലാണ്. കൂടാതെ അലങ്കാരത്തിനായി പൂന്തോട്ടങ്ങളിൽ വളർത്തുന്ന ചില സ്പീഷീസിനായി ഇതിന്റെ അതിവേഗം പടരാനുള്ള പ്രവണത കാരണം ആക്രമണകാരികളാവാം. എന്നാൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളുടെ പട്ടികയിൽ US ഫിഷ് ആൻഡ് വൈൽഡ് ലൈഫ് സർവീസ് അന്തിമ പട്ടിക പുറപ്പെടുവിച്ചപ്പോൾ ഹെലിയാന്തസ് വെർട്ടിസിറ്റാസസ് എന്ന സ്പീഷീസിലുള്ള സൂര്യകാന്തി 2014 വംശനാശ ഭീഷണി നേരിടുന്ന ഇനമായി പട്ടികയിൽപ്പെടുത്തി. അലബാമ, ജോർജിയ, ടെന്നസി എന്നിവിടങ്ങളിലെ വ്യാവസായിക വൽക്കരണവും പൈൻ തോട്ടങ്ങളുമാണ് ഇതിന്റെ ഭീഷണി. 6 വരെ വളരുന്ന ഇവ പ്രധാനമായി വനപ്രദേശങ്ങളിലും അരുവികളോടും ഈർപ്പമുള്ള പുൽത്തകടി പോലുള്ള പ്രദേശങ്ങളിലുമാണ് കാണപ്പെടുന്നത്. ഇതിന്റെ യഥാർത്ഥ ശ്രേണി പരിഗണിക്കാതെ തന്നെ ഉഷ്ണമേഖലാ മരുഭൂമി അല്ലാതെ ലോകത്തിന്റെ മിക്കവാറും എല്ലാ ഭാഗങ്ങളിലും ഇതിപ്പോൾ കാണാം. 16 പരിവേഷകർ അമേരിക്കയിൽ നിന്നും യൂറോപ്പിലേക്ക് ഇതിന്റെ ആദ്യത്തെ വിളകൾ കൊണ്ടുവന്നു. വളരെ കാലം മുൻപ് തന്നെ ഗാർഹിക സൂര്യകാന്തി വിത്തുകൾ മെക്സിക്കോയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് BC 2100 കാലഘട്ടങ്ങളിലാണ്. മെക്സിക്കോ മുതൽ തെക്കൻ കാനഡ വരെ ഒരു വിളയായി അമേരിക്കൻ തദ്ദേശികൾ സൂര്യകാന്തി കൃഷി ചെയ്യുന്നു.
എണ്ണക്കുരു കൃഷിക്കാർ സ്ഥിതി ചെയ്യുന്ന റഷ്യൻ സാമ്രാജ്യത്തിലേക്ക് അവർ ഇത് പരിചയപ്പെടുത്തി. അങ്ങനെ ഇതിന്റെ പൂക്കൾ വ്യാവസായിക തലത്തിൽ വികസിപ്പിക്കുകയും വളർത്തുകയും ചെയ്തു. 20-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ റഷ്യൻ സാമ്രാജ്യം ഈ എണ്ണക്കുരു കൃഷി പ്രക്രിയ വടക്കേ അമേരിക്കയിൽ വീണ്ടും അവതരിപ്പിച്ചു. പിന്നീട് വടക്കേ അമേരിക്കയിൽ സൂര്യകാന്തി ഉൽപ്പാദനത്തിന്റെയും പ്രജനനത്തിന്റെയും വാണിജ്യ യുഗം ആരംഭിച്ചു. തുടർന്ന് ഇതിന്റെ പുതിയ ഇനങ്ങൾ അവിടെ അവതരിച്ചു. ആ പുതിയ ഇനങ്ങൾ ഭൂമിശാസ്ത്രപരമായ പല പ്രദേശങ്ങളിലും കൂടുതൽ പ്രാധാന്യത്തോടെ പ്രചാരം നേടി. അങ്ങനെ 18-ാം നൂറ്റാണ്ടിൽ സൂര്യകാന്തി എണ്ണയുടെ ഉപയോഗം റഷ്യയിൽ പ്രചാരത്തിലായി, പ്രത്യേകിച്ച് റഷ്യയിലെ ഓർത്തഡോക്സ് സഭാംഗങ്ങൾക്കിടയിൽ. അതിന്റെ പ്രധാന കാരണം നോൻപുകാലത്ത് അവരുടെ പാരമ്പര്യ വിശ്വാസം അനുസരിച്ച് സസ്യാധിഷ്ഠിത കൊഴുപ്പുകൾ മാത്രമേ കഴിക്കാൻ അനുവദിച്ചിരുന്നുള്ളൂ. 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ വൊറോണഷ ഗവർണറേറ്റിലെ അലക്സേവ്ക ഗ്രാമത്തിൽ ഇതാദ്യമായി വാണിജ്യവൽക്കരിച്ചത് ഡാമിൻ ബുഖാറോ എന്ന വ്യാപാരിയാണ്. അദ്ദേഹം ഇത് വലിയ തോതിൽ ഇതിന്റെ എണ്ണ വേർതിരിക്കാൻ അനുയോജ്യമായ ഒരു സാങ്കേതിക വിദ്യയും വികസിപ്പിച്ചെടുത്തു. അതുകൊണ്ട് തന്നെ പട്ടണത്തിന്റെ കോട്ട് ഓഫ് ആംസിൽ സൂര്യകാന്തിയുടെ ഒരു ചിത്രം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വ്യത്യസ്ത വലിപ്പത്തിലും നിറത്തിലുമുള്ള ധാരാളം ഹൈബ്രിഡ് ഇനങ്ങൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. അവയിൽ പലതും ഉയർന്ന പ്രതിരോധ ശേഷിയും വളരെ വലിയ ഉൽപ്പാദനക്ഷമത ഉള്ളവയുമാണ്. ഇതിൽ പല ഇനത്തിലും ഇതിന്റെ സവിശേഷമായ മനോഹാരിത കൊണ്ട് റോയൽ ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയുടെ ഗാർഡൻ മെറിറ്റ് അവാർഡ് നേടിയിട്ടുണ്ട്. പല സംസ്കാരങ്ങളിലും വളരെയേറെ സാംസ്കാരിക പ്രാധാന്യമുള്ള ഒരു ചെടിയാണ് സൂര്യകാന്തി. 19-ാം നൂറ്റാണ്ടിൽ അമേരിക്കയുടെ ചില ഭാഗങ്ങളിൽ ഈ ഇനത്തിന്റെ അടുത്തുള്ള സസ്യങ്ങൾ മലേറിയയിൽ നിന്നും വീടിനെ സംരക്ഷിക്കുമെന്ന് വിശ്വസിച്ചിരുന്നു. സുന്നി ജനത നരവംശാരാധനയ്ക്കായി ഇതിന്റെ പുഷ്പങ്ങൾ ആചാരപരമായി ഉപയോഗിച്ചിരുന്നു. സൂര്യകാന്തി പൂക്കളെ ഇൻകാക്കകൾ എന്ന വംശജർ ആരാധിച്ചിരുന്നു. അവർ ഇതിനെ സൂര്യന്റെ പ്രതീകമായാണ് കണ്ടിരുന്നത്. മെക്സിക്കോയിലെ ആസ്റ്റെക്കുകളും ഒട്ടോമിയും തെക്കേ അമേരിക്കയിലെ ഇൻകകളും ഉൾപ്പെടെ പല തദ്ദേശീയമായ അമേരിക്കൻ ജനതയും സൂര്യകാന്തി തങ്ങളുടെ സൗരദേവതയുടെ പ്രതീകമായി ഉപയോഗിച്ചിരുന്നു. വിൻസെന്റ് വാൻ ഗോവിൻ എന്ന പ്രശസ്തനായ ചിത്രകാരന്റെ സൂര്യകാന്തി പരമ്പരയിലെ നിശ്ചല ചിത്രങ്ങളുടെ വിഷയമാണ് ഈ പൂക്കൾ. 2015 ജൂലൈയിൽ മലേഷ്യൻ എയർലൈൻ ഫ്ലൈറ്റ് 17 തകർന്ന വയലിൽ നിന്ന് ഹിൽസാമിലെ 15 ഡച്ച് നിവാസികൾ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന്റെ ഭാഗമായി ഈ ചെടി വളർത്തിയിരുന്നു. ഫ്ലൈറ്റ് തകർന്ന വർഷം ആദ്യം അതിൽ നിന്ന് ഫെയർഫാക്സിന്റെ ചീഫ് കറസ്പോണ്ടന്റ് ഹോൾ മാങ്കിയോയും ഫോട്ടോഗ്രാഫർ ഫെയ്റ്റ് വെരാഗിറ്റിയും ഈ അപകടത്തിനിരയായ 38 ഓസ്ട്രേലിയക്കാരുടെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും വേണ്ടി ഈ തകർന്ന സ്ഥലത്തു നിന്നും 1.5 കിലോഗ്രാം സൂര്യകാന്തി ശേഖരിച്ചിരുന്നു. 2021 മെയ് 13 മിസ് യൂണിവേഴ്സ് 2020 സൗന്ദര്യ മത്സരത്തിന്റെ നാഷണൽ കോസ്റ്റ്യൂം മത്സരത്തിനിടെ മിസ് ഡൊമിനിക്കൻ റിപ്പബ്ലിക് കിങ് ബെർണി ജിമാനീസ് സ്വർണവും മഞ്ഞയും കൊണ്ട് പൊതിഞ്ഞ ഒരു സൂര്യകാന്തി ദേവതയുടെ വസ്ത്രം ധരിച്ചിരുന്നു. അതിൽ തുണിയിൽ തുണി ചേർത്ത നിരവധി യഥാർത്ഥ സൂര്യകാന്തി പൂക്കളും ഉൾപ്പെട്ടിരുന്നു. ഗ്രീക്ക് പുരാണങ്ങളിൽ നിഫ്ക്ലൈറ്റി തന്റെ മുൻ കാമുകനായ സൂര്യദേവന്റെ ദേവനായ ഹെലിയോസിസിനെ നിരസിക്കുകയും അവൾ മറ്റൊരാളിലേക്ക് അഭയം പ്രാപിച്ചപ്പോൾ അവളൊരു സൂര്യകാന്തിയായി രൂപപ്പെട്ടുവെന്നും ആധുനിക കഥകൾ പലപ്പോഴും അവകാശപ്പെടുന്നു. ഇതൊക്കെയാണെങ്കിലും സൂര്യകാന്തിയുടെ ജന്മദേശം ഗ്രീസിലോ ഇറ്റലിയിലോ അല്ല, മറിച്ച് വടക്കേ അമേരിക്കയിലാണ്. അതുകൊണ്ട് തന്നെ ഹീലിയോട്രോപിസം എന്ന മറ്റൊരു പുഷ്പത്തെക്കുറിച്ചായിരിക്കാം ഇതിന്റെ യഥാർത്ഥ കഥ. പക്ഷേ ഇതിന്റെ സാംസ്കാരിക മൂല്യങ്ങൾ വിശകലനം ചെയ്യേണ്ട സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ആ കഥയിലേക്കും കടക്കാതിരിക്കാൻ കഴിയില്ല. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഈ പുഷ്പം ചില പ്രദേശങ്ങളിൽ സൗന്ദര്യാത്മക പ്രസ്ഥാനത്തിന്റെ പ്രതീകമായി ഉപയോഗിച്ചിരുന്നു. സാഹിത്യം, സംഗീതം, ഫോണ്ടുകൾ, കലകൾ എന്നിവയുടെ രൂപഭാവത്തെയും അവയുടെ പ്രവർത്തനങ്ങളെയും പ്രതിനിധീകരിക്കാനായിരുന്നു ഇത് ഉപയോഗിച്ചിരുന്നത്. പല കാരണത്താൽ 1840 മുതൽ 1920 വരെ പ്രത്യേകിച്ച് ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യങ്ങളിൽ നിലനിന്നിരുന്ന ആത്മീയവാദ സഭയുടെ പ്രതീകമായി സൂര്യകാന്തി തിരഞ്ഞെടുത്തു. പരമ്പരാഗതമായി ഈ ചെടി തദ്ദേശീയ അമേരിക്കക്കാർ അവരുടെ പൂന്തോട്ടത്തിന്റെ വടക്കേ അറ്റങ്ങളിൽ പാരമ്പര്യ വിശ്വാസത്തിന്റെ ഭാഗമായി നട്ടുപിടിപ്പിച്ചിരുന്നു. ധാന്യം, ബീൻസ്, സ്ക്വാഷ് എന്നിവയുടെ അറിയപ്പെടുന്ന 3 സഹോദരിമാരുടെ ഒരു 4-ാമത്തെ സഹോദരിയായി സൂര്യകാന്തിയെ കണക്കാക്കപ്പെട്ടിരുന്നു. പക്ഷേ പൂക്കൾ സൂര്യനിലേക്ക് തിരിയുന്നു എന്ന തെറ്റായ വിശ്വാസം കാരണം ആത്മീയ സത്യത്തിലേക്ക് ഇത് തിരിയുന്നു എന്നവർ വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ ആധുനിക ആത്മീയവാദികൾക്ക് പലപ്പോഴും സൂര്യകാന്തി ഡിസൈനുകളുള്ള വസ്ത്രങ്ങളോ ആഭരണങ്ങളോ ഉണ്ട്. പച്ചയായ പ്രത്യയശാസ്ത്രത്തിന്റെ പ്രതീകമായാണ് സൂര്യകാന്തി പലപ്പോഴും ഉപയോഗിക്കുന്നത്. ലീഗൽ സൊസൈറ്റിയുടെ പ്രതീകം കൂടിയാണ് ഈ പൂവ്. 2014 തായ്വാനിൽ നടന്ന ജനകീയ പ്രതിഷേധമായ സൂര്യകാന്തി പ്രസ്ഥാനത്തിന്റെ പിന്നിലെ പ്രതീകമാണ് സൂര്യകാന്തി. മനുഷ്യരിലെ മറഞ്ഞിരിക്കുന്ന വൈകല്യങ്ങൾ, അതായത് യാത്രയിലും മറ്റുമൊക്കെ പരസഹായം ആവശ്യമുള്ള ആളുകൾ ധരിക്കാനുള്ള ചിഹ്നമായി മെയ് 2016 ലണ്ടൻ ഗാറ്റ്വിക് എയർപോർട്ടിൽ സൂര്യകാന്തി ഒരു ദൃശ്യ ചിഹ്നമായി ഉപയോഗിച്ചു. അതിനുശേഷം ഇത് UKയിലുടനീളവും കോമൺവെൽത്തിൽ എല്ലായിടവും ഉപയോഗിക്കപ്പെട്ടു. ഉക്രൈന്റെ ദേശീയ പുഷ്പമാണ് സൂര്യകാന്തി. നോൻപ് തുറ ആചരിക്കുമ്പോൾ ഓർത്തഡോക്സ് സഭ വിലക്കിയ വെണ്ണയ്ക്കും പന്നിക്കൊഴുപ്പിനും പകരം ഉക്രൈൻകാർ പാചക എണ്ണയുടെ പ്രധാന ഉറവിടമായി സൂര്യകാന്തി ഉപയോഗിച്ചു. ചെർണോഗലിൽ ആണവ മാലിന്യം മുക്തമാക്കാൻ നട്ടുപിടിപ്പിച്ചവയാണവ.
1996 ജൂണിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, റഷ്യ, ഉക്രൈൻ തുടങ്ങിയ രാജ്യത്തിന്റെ ഉദ്യോഗസ്ഥർ സോവിയറ്റ് അണുവായുധങ്ങൾ മുൻപ് സ്ഥാപിച്ചിരുന്ന പെർവോമൈറ്റ്സ് മിസൈൽ ബേസിൽ സൂര്യകാന്തി പൂക്കൾ നട്ടുപിടിപ്പിച്ചു. അതിന്റെ പ്രധാന കാരണം ഈ ചെടിയുടെ ഏറ്റവും വലിയ സവിശേഷതയായ ഫൈറ്റോ റെമീഡിയേഷൻ, അതായത് ഈയം, കാഡ്മിയം, സിങ്ക്, സീഡിയം, സ്ട്രോൺഷിയം, യുറേനിയം തുടങ്ങിയ ഖനലോഹങ്ങൾ കലർന്ന മണ്ണിൽ നിന്ന് അതിന്റെ മലിനീകരണം വേർതിരിച്ചെടുക്കാനും റൈസോ ഫിൽട്രേഷനിൽ റേഡിയോ ന്യൂക്ലൈഡുകളെ നിർവീര്യമാക്കാനും ഫൈറ്റോ റെമീഡിയേഷൻ ആയാണ് ഈ ചെടി ഉപയോഗിച്ചത്. റൂസോ ഉക്രൈനിയൻ യുദ്ധ സമയത്ത് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ഷെയർ ചെയ്യപ്പെട്ട ഒരു വീഡിയോയിൽ ഒരു ഉക്രൈൻ സ്ത്രീ റഷ്യൻ പട്ടാളക്കാരനോട് ഏറ്റുമുട്ടുന്നത് കാണിച്ചു. അതിൽ ഇങ്ങനെ പറയുന്നു, ഈ വിത്തുകളിലെടുത്ത് നിങ്ങളുടെ പോക്കറ്റിലിടുക, നിങ്ങൾ കള്ളം പറയുമ്പോൾ ഇവിടെ താഴെ സൂര്യകാന്തി പൂക്കളെങ്കിലും വളരും, അതുകൊണ്ട് അവിടെ സൂര്യകാന്തി പിന്നീട് പ്രതിരോധത്തിന്റെയും ഐക്യത്തിന്റെയും പ്രതീക്ഷയുടെയും ആഗോള പ്രതീകമായി മാറി. US കൻസാസ് സംസ്ഥാനത്തിന്റെ സംസ്ഥാന പുഷ്പവും ജപ്പാനിലെ കിറ്റാക്യുഷു നഗര പുഷ്പവുമാണിത്. ഇന്നത്തെ വിപണിയിൽ കർഷകർ വിൽക്കുന്നതോ കൃഷി ചെയ്യുന്നതോ ആയ സൂര്യകാന്തി വിത്തുകളിൽ ഭൂരിഭാഗവും സങ്കര ഇനങ്ങളാണ്. ഈ ഹൈബ്രിഡൈസ്ഡ് സൂര്യകാന്തിയുടെ വിവിധ ഇനങ്ങൾ ക്രോസ് ബ്രീഡിംഗ് വഴിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതിനെ കാട്ടുമൃഗങ്ങളുള്ള സ്ഥലത്ത് ഇത് കൃഷി ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്നതിലൂടെ പുതിയ ജനിതക പുനഃസംയോജനങ്ങൾ പുതിയ ഹൈബ്രിഡ് സ്പീഷീസിലേക്ക് നയിക്കുന്നു. ഈ സ്പീഷീസുകൾക്ക് പൊതുവെ ഉയർന്ന ഫിറ്റ്നസ് ഉണ്ട്. കൂടാതെ രോഗകാരികളോടുള്ള പ്രതിരോധം പോലെ കർഷകർക്ക് ആവശ്യമുള്ള ധാരാളം സ്വഭാവ ഗുണങ്ങളും ഇതിനുണ്ട്. സൂര്യകാന്തി സാധാരണയായി ഉയരമുള്ള ഒരു വാർഷിക സസ്യമാണ്. ചില സ്പീഷീസുകൾക്ക് 3 മീറ്ററോ അതിൽ കൂടുതലോ ഉയരത്തിലോ വളരാൻ കഴിയുന്ന ഒരു സസ്യമാണിത്. ഇതിന്റെ ഓരോ പുഷ്പവും യഥാർത്ഥത്തിൽ ചെറിയ പൂക്കൾ കൊണ്ട് നിർമ്മിച്ച ഒരു ഡിസ്കാണ്. അത് പരാഗണ ജീവികളെ നന്നായി ആകർഷിക്കുന്നു. കട്ടിയുള്ളതും രോമമുള്ളതുമാണ് ഇതിന്റെ കാണ്ഡം. അത് വലിയ പരുക്കൻ ഇലകളോടുകൂടി ഉയരത്തിൽ വളരുന്നു. പല അലങ്കാര ഇനങ്ങളിലും വിവിധ നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്നു. ഇതിന്റെ വിത്തുകൾ സാധാരണയായി മഞ്ഞുകാലം കഴിഞ്ഞ് വസന്തകാലത്തിന്റെ തുടക്കത്തിൽ നിലത്ത് വിതയ്ക്കുന്നു. ഇതിന്റെ വൈവിധ്യത്തെയും വലിപ്പത്തെയും ആശ്രയിച്ച് അകലം നൽകുന്നു. ഇവയ്ക്ക് പതിവായി നനവ് ആവശ്യമാണ്, പ്രത്യേകിച്ച് വരണ്ട കാലഘട്ടങ്ങളിൽ. ഈ ചെടി സാധാരണയായി പൂക്കുന്നത് വേനൽക്കാലത്താണ്. ഈ ചെടി തേനീച്ചകൾ, ചിത്രശലഭങ്ങൾ തുടങ്ങി പരാഗണ ജീവികളെ ആകർഷിക്കുകയും പക്ഷികൾക്കും മറ്റ് വന്യജീവികൾക്കും ഭക്ഷണവും ആവാസ വ്യവസ്ഥയും നൽകുകയും ചെയ്യുന്നു. ഇതിന്റെ പൂക്കൾ വാടിയ ശേഷം വിത്തുകൾ, ഫിഞ്ചുകൾ, ചിക്കടീസ് തുടങ്ങിയവ പക്ഷികളെ ആകർഷിക്കുന്നു. നല്ല ചവറുകളുള്ള, ഫലഭൂയിഷ്ടമായ, ഈർപ്പമുള്ള, നല്ല നീർവാർച്ചയുള്ള മണ്ണിൽ സൂര്യകാന്തി നന്നായി വളരുന്നു. വരണ്ട തുറസായ പ്രദേശങ്ങളിലും താഴ്വരകളിലും ഇത് പലപ്പോഴും കാണപ്പെടുന്നു. ടെക്സസിന് സമാനമായ കാലാവസ്ഥയുള്ള പ്രദേശങ്ങളിൽ നനഞ്ഞ കളിമണ്ണ് കലർന്ന മണ്ണിലാണ് ഇത് സാധാരണയായി വളർന്നു കാണപ്പെടുന്നത്. അവിടെ കാണപ്പെടുന്ന ഹെലിയാന്തസ് ഡെബിറ്റിസ്, ഹെലിയാന്തസ് പെറ്റിയോളാരിസ് എന്നിവ വരണ്ടതും മണൽ നിറഞ്ഞതായ മണ്ണിലും വളർന്നു കാണപ്പെടുന്നു. മണ്ണിന്റെ ഘടന, പാരിതസ്ഥിതിക സാഹചര്യങ്ങൾ, സ്പീഷീസുകൾ, കൃഷിരീതികൾ തുടങ്ങിയ ഘടകങ്ങളെ ആശ്രയിച്ച് ഈ ചെടിയുടെ pH നില വ്യത്യാസപ്പെടാം. എങ്കിലും ഒപ്റ്റിമൽ വളർച്ചയ്ക്കും വികാസത്തിനും 6 മുതൽ 7.5 വരെയുള്ള pH ലെവലാണ് ഏറ്റവും അനുയോജ്യം. അതായത് ന്യൂട്രൽ മണ്ണിൽ അല്പം അമ്ലക്ഷമതയുള്ള അവസ്ഥയാണിത്. വ്യാവസായിക അടിസ്ഥാനത്തിലോ അലങ്കാര ആവശ്യത്തിന് വീട്ടുചെടിയായോ ഈ ചെടി നിങ്ങൾ വളർത്തുകയാണെങ്കിൽ ഇതിന് വളപ്രയോഗം നടത്തുന്നത് ഇതിന്റെ ആരോഗ്യകരമായ വളർച്ചയ്ക്കും നല്ല പൂക്കൾക്കും ഉൽപ്പാദനക്ഷമതയ്ക്കും നല്ലതാണ്. വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ വളം പ്രയോഗിക്കുന്നതിന് മുൻപേ മണ്ണിന്റെ പോഷകത്തിന്റെ അളവും pH നിർണ്ണയിക്കേണ്ടത് അത്യാവശ്യമാണ്. ഏതൊക്കെ പോഷകങ്ങൾ കുറവുണ്ടെന്നും എന്തൊക്കെ സപ്ലിമെന്റേഷൻ ആവശ്യമുണ്ടെന്നും മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. ഈ ചെടിക്ക് വളപ്രയോഗം നടത്തുമ്പോൾ നൈട്രജൻ ആവശ്യത്തിന് മാത്രമേ നൽകാവൂ. അതുകൊണ്ട് തന്നെ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം മിക്സായി NPK അനുപാതം നൽകുമ്പോൾ 5:10:10 എന്ന അനുപാതം തിരഞ്ഞെടുക്കുക. ഇത് കൂടാതെ മഗ്നീഷ്യം, കാൽഷ്യം, സൾഫർ തുടങ്ങിയ അനുബന്ധ മൈക്രോ ന്യൂട്രിയന്റുകളും ചെടിക്ക് ആവശ്യമാണ്. മൈക്രോ ന്യൂട്രിയന്റുകളുടെ കുറവുകൾ കാണിക്കുന്നുവെങ്കിൽ മൈക്രോ ന്യൂട്രിയന്റുകൾ അടങ്ങിയ രാസവളം ഉപയോഗിക്കാം. അതുമല്ലെങ്കിൽ സോളോമൈറ്റ് നാരങ്ങ അല്ലെങ്കിൽ ജിപ്സം പോലുള്ള ജൈവ ഭേദഗതികൾ ഉൾപ്പെടുത്തുന്നതും പരിഗണിക്കുക. വളപ്രയോഗം നടത്തേണ്ട സമയം ഈ ചെടിയുടെ പ്രത്യേക വളർച്ചാഘട്ടങ്ങൾക്കനുസരിച്ച് ഈ ചെടികൾ നടുന്നതിന് മുൻപേ വളർച്ചയുടെ പ്രാരംഭഘട്ടത്തിലോ സമീകൃത വളം പ്രയോഗിക്കാവുന്നതാണ്. ശക്തമായ പൂക്കളുടെ വികാസത്തിനും വിത്ത് രൂപീകരണത്തിനും സഹായകമായി പൂവിടുന്ന ഘട്ടത്തിൽ അധിക വളം നൽകാം. വളം പ്രയോഗിച്ചതിനു ശേഷം ചെടി നന്നായി നനയ്ക്കുക. പോഷകങ്ങൾ മണ്ണിലേക്ക് തുളച്ചു കയറാനും അതിലൂടെ റൂട്ട് സോണിലെത്താനും ഇത് സഹായിക്കും. അമിതമായ വളപ്രയോഗം ഒഴിവാക്കുക, കാരണം ഇത് പോഷകങ്ങളുടെ ചോർച്ചയ്ക്കും റൂട്ട് ചെയ്യലിനും ഇടയാക്കും. ഓർഗാനിക് വളങ്ങളാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ കമ്പോസ്റ്റ് ടീ അല്ലെങ്കിൽ പൂച്ചെടികൾക്കായി രൂപപ്പെടുത്തിയ ജൈവ വളങ്ങൾ പോലുള്ള വളങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. ഇതിനെ ബാധിക്കുന്ന കീടങ്ങളും രോഗങ്ങളും: മുഞ്ഞ, സൂര്യകാന്തി പുഴു, സൂര്യകാന്തി വണ്ട്, കഡ്വോമുകൾ, പക്ഷികൾ, പൂപ്പൽ, വിഷമഞ്ഞ്, തുരുമ്പ്, വെർട്ടിസീലിയം വെൽറ്റ്, ബ്രോട്രൈറ്റിസ്, ഹെഡ് ചെം ചിയൽ. ഇവയുടെ നിയന്ത്രണവും പരിപാലനവും വിശദമായി അറിയാൻ
ഐ വി പാരഡൈസിന്റെ വെബ്സൈറ്റിലെ പ്ലാന്റിംഗ് ആൻഡ് കെയർ പേജ് സന്ദർശിക്കുക. വിത്ത് മുളപ്പിച്ചാണ് പുതിയ ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഉൽപ്പാദന പ്രക്രിയയുടെ വിശദ വിവരങ്ങൾ അറിയാൻ ഐ വി പാരഡൈസിന്റെ വെബ്സൈറ്റിലെ ഡിഫറൻറ്റ് പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന പേജ് സന്ദർശിക്കുകയോ പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി വാട്സപ്പിൽ ബന്ധപ്പെടുകയോ ചെയ്യാം. ഈ പേജുകളുടെ ലിങ്കും പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവിന്റെ നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഭക്ഷ്യ ഉപയോഗം, വൈദ്യ ഉപയോഗം, വിപണനം എന്നിവയെക്കുറിച്ച് വിശദമായി അടുത്ത എപ്പിസോഡിൽ പറയുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായ ധാരാളം സവിശേഷതകൾ വിശദമായ പഠനത്തിന് ശേഷം ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ഓരോ ചെടിയുടെയും മണ്ണിന്റെ ഘടനയും പി എച്ച് ലെവലും പറയുന്നുണ്ട്. അത് നിങ്ങളുടെ മണ്ണിന്റെ പി എച്ച് ലെവലുമായി താരതമ്യം ചെയ്ത് ഞങ്ങൾ പറയുന്ന വളപ്രയോഗത്തിന്റെ അളവിലും ക്രമത്തിലും ഓരോ പ്രാദേശിക സ്ഥലത്തെ കാലാവസ്ഥയും മണ്ണിന്റെ ഘടനയും അനുസരിച്ച് വ്യത്യാസങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടാവാം. അതിന് ഐ വി പാരഡൈസിന്റെ പ്ലാനിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി ബന്ധപ്പെടുകയോ നിങ്ങളുടെ നാട്ടിലുള്ള പരമ്പരാഗത കൃഷി മാർഗങ്ങൾ അവിടെയുള്ള പരമ്പരാഗത കൃഷിക്കാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് ചെയ്യുകയോ ചെയ്യാം. അതിലുപരി പരമാവധി പ്ലാന്റുകൾ കണ്ടെത്തി അത് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാനും ശ്രമിക്കുന്നു. അപൂർവങ്ങളായ ധാരാളം ചെടികൾ ഐ വി പാരഡൈസിന്റെ ഷോപ്പിംഗ് സൈറ്റിൽ ലഭ്യമാണ്. അവ സൈറ്റിൽ നിന്നോ ഈ വീഡിയോയിൽ പറയുന്ന വാട്സപ്പിൽ ബന്ധപ്പെട്ടോ വാങ്ങാവുന്നതാണ്. സൂര്യകാന്തിയെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടിയെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്ന് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.